എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2:13. എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ചു. വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ചു, ഒരു ദോഷം. വെള്ളമില്ലാത്ത ഉറവുകളെ സ്വീകരിച്ചു. വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായ നിത്യനായ ദൈവത്തെ ഉപേക്ഷിച്ചു. ദാഹം മാറ്റുന്ന ജീവ ഉറവ, അത് തെളിനീരരുവിയായി ഒഴുകുന്നുണ്ട്. അത് സുഖശീതളമായ ശുദ്ധജലമായി ഒഴുകുന്നുണ്ട്. ആവശ്യക്കാരുടെ നേരെ ഈ ജീവ ഉറവ ഒഴുകി വരുന്നുണ്ട്. എന്നാൽ എൻ്റെ ജനം ആ ജീവ ഉറവയെ ഉപേക്ഷിച്ചു. അവർക്ക് വേണ്ട, അവർക്ക് ജീവജലം വേണ്ട. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു. പൊട്ടക്കിണറുകളെ കുഴിക്കുന്നു, വെള്ളമില്ലാത്ത കിണറുകളെ കുഴിക്കുന്നു. എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശാവിന് പറ്റിയ അപകടം അതാണ്. യേശാവിന് അനുഗ്രഹം ലഭിക്കാതെ പോയത് അതാണ്. അനുഗ്രഹം ലഭിക്കാമായിരുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. നല്ലൊരു ആഠ്യത്വമുള്ള തറവാട്ടിലാണ് പിറന്നത്. നല്ല കുലീനമായ പാരമ്പര്യമാണ് അവിടെ ഉള്ളത്. വിശ്വാസവീരനായ എബ്രഹാമിൻ്റെ, വിശ്വാസിയായ ഇസ്ഹാക്കിൻ്റെ ആ തലമുറയിലാണ് യേശാവ് ജനിച്ചത്. എന്ത് ഭാഗ്യകരമായ ചുറ്റുപാടാണുള്ളത്. പക്ഷേ യേശാവിന് അനുഗ്രഹം ലഭിച്ചില്ല. യേശാവ് കരയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം നോക്കുമ്പോൾ നമുക്ക് കാണാം, യേശാവ് ഏങ്ങിലടിച്ച് കരയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 27:31 നമുക്ക് വായിച്ച് കേൾക്കാം. അവനും രുചികരമായ ഭോജനമുണ്ടാക്കി അപ്പൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. അപ്പനോട്, അപ്പൻ എഴുന്നേറ്റ് മകൻ്റെ വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. ഇസാക്കിൻ്റെ മുമ്പിൽ ചെന്നു യേശാവ്, അപ്പ എഴുന്നേറ്റ് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അവൻ്റെ അപ്പനായ ഇസ്ഹാക്ക് അവനോട്, നീ ആര് എന്ന് ചോദിച്ചതിന്, ഇസ്ഹാക്കിൻ്റെ കണ്ണുകാഴ്ച മങ്ങിയിരിക്കുകയാണ്. ആളെ തിരിച്ചറിയാൻ വയ്യ. യേശാവാണെന്ന് വിചാരിച്ചാണ് ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ യേശാവ് വന്നിരിക്കുന്നു. നീ ആര് മകനെ എന്ന് അപ്പൻ ചോദിച്ചു. ഇസ്ഹാക്ക് ചോദിച്ചു, ഞാൻ നിന്റെ മകൻ, നിന്റെ ആദ്യജാതൻ യേശാവ് എന്ന് അവൻ പറഞ്ഞു. ഞാൻ നിന്റെ മകൻ, നിന്റെ ആദ്യജാതൻ യേശാവ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്റെ മകൻ അത്രയും പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നിന്റെ ആദ്യജാതൻ യേശാവ് എന്ന് ഇനി പറയാൻ യേശാവിന് അവകാശമില്ല. കാരണം യേശാവ് ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞവനാണ്. ജ്യേഷ്ഠാവകാശം ഉണ്ടായിരുന്നു, അത് നിസ്സാരമാക്കി കളഞ്ഞവനാണ്. പൊട്ടക്കിണർ കുഴിച്ചവനാണ്. ജീവ ഉറവയെ ഉപേക്ഷിച്ചവനാണ്. ജ്യേഷ്ഠാവകാശത്തിൻ്റെ പദവി കൈവിട്ട് കളഞ്ഞവനാണ്. അത് അവനിപ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ആദ്യജാതന് യേശാവെന്ന്. വാസ്തവത്തിൽ ജ്യേഷ്ഠാവകാശത്തിൻ്റെ പദവി അവൻ വിറ്റ് കളഞ്ഞതാണ്. ഉൽപ്പത്തി ദിവസം 25:29 വായിക്കാം. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. യേശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്നു. അവൻ നന്നായി ക്ഷീണിച്ചിരുന്നു. യേശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശാവ് യാക്കോബിനോട് പറയുകയാണ്, നീ ഉണ്ടാക്കിയ പായസം ഉണ്ടല്ലോ, ആ പായസം കാണുമ്പോൾ തന്നെ വളരെ ഇമ്പമാണ്. എൻ്റെ കണ്ണിന് തന്നെ അത് മധുരമുള്ളതാണ്. കണ്ണിന് തന്നെ ആനന്ദകരമാണ്. ആ മധുര പായസം, ആ ചുവന്ന പായസം കുറേ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏതോ ചുവന്നവൻ എന്നു പേരായി.
നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. യാക്കോബ് പറഞ്ഞു, തരാമല്ലോ, പക്ഷെ ഒരു കാര്യം, ഞാൻ വെറുതെ കൊടുക്കില്ല, ഞാൻ വെറുതെ തരികയില്ല. നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരിക, പായസം തരാം. നിനക്ക് എത്രയാണ് പായസം വേണ്ടത്, തരാമല്ലോ. നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് വിൽക്കുക എന്ന് പറഞ്ഞു. അതിനെ യേശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പായസം കുടിച്ചാൽ മതി, ഈ അല്പനേരത്തെ മധുരം അത് മതി, എനിക്ക് ജ്യേഷ്ഠാവകാശം കൊണ്ട് എന്താ എന്നാ പുണ്യം? ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനാ, എന്ന കാര്യത്തിന് എനിക്ക് ഈ ജ്യേഷ്ഠാവകാശം എന്തിന്? ആ വാക്ക് എത്ര അപകടകരമായി പോയി. വിലപ്പെട്ടതിനെ നിസ്സാരമാക്കി കളഞ്ഞു, വിലയേറിയതിനെ നിസ്സാരവൽക്കരിച്ചു. പ്രിയപ്പെട്ടവരെ, അനേകർക്ക് പറ്റുന്ന അപകടം അതാണ്. ഒരു നിമിഷ നേരത്തെ രസവും മധുരവും സുഖവും, നൈമിഷികമായ ആനന്ദം, നൈമിഷികമായ സുഖാനുഭൂതി, അതിനുവേണ്ടി നിത്യമായ സൗഭാഗ്യത്തെയാണ് കളഞ്ഞു കുളിക്കുന്നത്, നിത്യമായ ശ്രേഷ്ഠതയാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. നൈമിഷിക സുഖം, നിമിഷ നേരത്തെ സുഖം, അല്പനേരത്തെ ഇമ്പം, എനിക്ക് ജ്യേഷ്ഠാവകാശം എന്തിന്? തന്നെത്താൻ പറയുകയാണ്. ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു, എനിക്ക് ജ്യേഷ്ഠാവകാശം എന്തിന് എന്ന് പറഞ്ഞു. ഇന്നെന്നോട് സത്യം ചെയ്യ എന്ന് യാക്കോബ് പറഞ്ഞു. യാക്കോബ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സത്യം ചെയ്യ്, നീ എന്നോട് വാക്ക് പറഞ്ഞ് സത്യം ചെയ്യ്, ഉടമ്പടി ചെയ്യ്, ജ്യേഷ്ഠാവകാശം എനിക്ക് തന്നു എന്ന് നീ സത്യം ചെയ്യൂ എന്ന് പറഞ്ഞു. അവനവനോട് സത്യം ചെയ്തു. അവനോട് യേശാവ് യാക്കോബിനോട് സത്യം ചെയ്തു. തന്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് യേശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ച് പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി. എത്ര വേദനാകരമായ വാക്യമാണത്. ഭക്ഷിച്ചു, പാനം ചെയ്തു, അപ്പം തിന്നു, പായസം കുടിച്ചു, എഴുന്നേറ്റ് പോയി. ഒരു കൂസലുമില്ലാതെ എന്താണ് നഷ്ടപ്പെടുത്തിയതെന്ന് അറിയുന്നില്ല. ആ സുഖം കൊണ്ട്, ആ അല്പനേരത്തെ മധുരം കൊണ്ട് നഷ്ടപ്പെട്ടത് എന്ത് എന്നവൻ ചിന്തിക്കുന്നില്ല. ആ വിലപ്പെട്ട നിധിയാണ് കളഞ്ഞുപോയതെന്നവൻ ചിന്തിക്കുന്നില്ല. അതാണ് അവൻ അപ്പോൾ തീർകൊടുത്തത് എന്നവൻ മനസ്സിലാക്കുന്നില്ല. അവൻ ഭക്ഷിച്ചു, പാനം ചെയ്തു, എഴുന്നേറ്റ് പോയി. വേദപുസ്തകത്തിലെ ഓരോ വാക്കിൻ്റെയും അസ്ത്രസമാനമായ മൂർച്ച നാം ശ്രദ്ധിക്കേണ്ടതാണ്. അവൻ എഴുന്നേറ്റ് പോയി. അവന് അതൊരു ഒരു കൂസലില്ലാതെ എഴുന്നേറ്റ് പോയി. അനേകം ആളുകൾ ഇന്ന് നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടി നിത്യസന്തോഷം അത് നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഒരു കൂസലുമില്ലാതെ എഴുന്നേറ്റ് പോവുകയാണ്. ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ച് എഴുന്നേറ്റ് പോവുകയാണ്. ദൈവത്തിൻ്റെ വചനത്തെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുച്ഛം മനസ്സിൽ നിറഞ്ഞു വരികയാണ്. ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിഹാസം ഉള്ളിൽ തിളച്ചു വരികയാണ്. ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനം പറയുന്നവരെക്കുറിച്ചുള്ളതായ പുച്ഛവും പരിഹാസവും ഹൃദയത്തിലൂടെ ഇങ്ങനെ മാറ്റിലിക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂസലുമില്ല. പ്രിയപ്പെട്ടവരെ, യേശാവ് എഴുന്നേറ്റ് പോയി. അവൻ ഭക്ഷിച്ചു, പാനം ചെയ്തു. ഇന്ന് നല്ല ആരോഗ്യമുണ്ടല്ലോ, ഇന്ന് നല്ല കരുത്തുണ്ടല്ലോ, ഇന്ന് നല്ല പ്രാപ്തിയുണ്ടല്ലോ. ഇന്ന് എനിക്ക് ഈ ജ്യേഷ്ഠാവകാശം എന്തിന്? അവൻ എഴുന്നേറ്റ് പോയി. അടുത്ത ഇങ്ങനെ യേശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി. യേശാവിന് അനുഗ്രഹം കിട്ടാതെ പോയതിന് കാരണം, യേശാവിന് അനുഗ്രഹം ലഭിക്കാതെ പോയതിന് കാരണം അവൻ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു, അഗണ്യമാക്കി കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിലപ്പെട്ടത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചിന്തിക്കൂ. വിലപ്പെട്ടത്, വിലയേറിയത്, മൂല്യവത്തായത് നിങ്ങൾ കളഞ്ഞു കുളിച്ചിരിക്കുകയാണോ എന്ന് ചിന്തിക്കൂ. തൽക്കാലത്തെ ഒരു മനുഷ്യപ്രീതിക്ക് വേണ്ടി, തൽക്കാലത്തെ മനുഷ്യരുടെ ബഹുമതിക്ക് വേണ്ടി, തൽക്കാലത്തേക്ക് മനുഷ്യരുടെ ഒരു അംഗീകാരത്തിന് വേണ്ടി, തൽക്കാലത്തേക്ക് ആളുകളുടെ ഇടയിലുള്ളതായ ഒരു അല്പം ബഹുമാനത്തിന് വേണ്ടി, അതിനുവേണ്ടി നിത്യമായ സൗഭാഗ്യം നഷ്ടപ്പെടുത്തുകയാണോ എന്ന് ചിന്തിക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഓ മണ്ണേ പ്രതി, മാണിക്യം വെടിയുകയില്ല ഞാനെന്ന് പാട്ടുകാരൻ പാടി. നമുക്കൊന്ന് പാടാം. വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജടിക സുഖങ്ങളെന്നെ ഏതിരേൽക്കുകിൽ. വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജടിക സുഖങ്ങളെന്നെ ഏതിരേൽക്കുകിൽ. സുന്ദരമനോഹര നിന്നെ ജാരന്മാരെ വരിക്കുമോ വൽസ.
പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. യേശാവ് വന്നപ്പോഴേക്കും അനുഗ്രഹം യാക്കോബിനായി കഴിഞ്ഞു. ജ്യേഷ്ഠാവകാശമുള്ളവനല്ലേ അനുഗ്രഹം? ജ്യേഷ്ഠാവകാശം യേശാവിന് നഷ്ടപ്പെട്ടു പോയി. അവനത് അലക്ഷ്യമാക്കി കളഞ്ഞു. നഷ്ടപ്പെട്ടത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടല്ല, നഷ്ടത്തിൻ്റെ ആ കനത്ത പ്രാധാന്യം അവൻ ചിന്തിച്ചില്ല. നഷ്ടപ്പെട്ടു പോയി. അവൻ അപ്പനടുക്കൽ വരികയാണ്, അവനെങ്ങിലടിക്കുകയാണ്. നാം വായിക്കുന്നത് 27-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്. അപ്പാ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അവൻ്റെ അപ്പനായ ഇസ്ഹാക്ക് അവനോട്, 27:32, അവൻ്റെ അപ്പനായ ഇസ്ഹാക്ക് അവനോട്, നീ ആരെന്ന് ചോദിച്ചതിന് ഞാൻ നിന്റെ മകൻ, നിന്റെ ആദ്യജാതൻ ഏശാവ് എന്ന് അവൻ പറഞ്ഞു. നിന്റെ ആദ്യജാതൻ ഏശാവ് എന്നവൻ പറഞ്ഞു. ഈ നടന്നതൊന്നും ഇസ്ഹാക്ക് അറിയുന്നില്ല, ജ്യേഷ്ഠാവകാശം പറ്റുന്നതൊന്നും ബാബ ഇസ്ഹാക്ക് അറിയുന്നില്ല, അപ്പനറിയുന്നില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു, ഭൂമിയിൽ മനുഷ്യൻ അറിയുന്നില്ല. നീ നിസ്സാരമായൊരു കാര്യത്തിന് വേണ്ടി വിലപ്പെട്ടത് നഷ്ടപ്പെടുത്തിയെന്ന് സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു, ഭൂമിയിൽ നിന്റെ ഭാര്യ അറിഞ്ഞില്ല, മകളെ നിന്റെ ഭർത്താവ് അറിഞ്ഞില്ല, നിന്റെ മാതാപിതാക്കൾ അറിഞ്ഞില്ല, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ അറിഞ്ഞില്ല, കൂട്ടായ്മയിലുള്ള ദൈവമക്കൾ അറിഞ്ഞില്ല. പക്ഷേ വിലയേറിയ സ്വത്താണ് നഷ്ടപ്പെടുത്തിയത് എന്ന് സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു, ജ്യേഷ്ഠാവകാശം നീ അലക്ഷ്യമാക്കിയെന്ന് ദൈവം അറിഞ്ഞു. എന്തുണ്ടായി? നാം വായിക്കുന്ന അങ്ങനെയാണ്, ഞാൻ നിന്റെ ജാതിയാദിന് ഏശാവ് എന്ന് പറഞ്ഞപ്പോൾ ഇസ്ഹാക്ക് തിന്നും ഭ്രമിച്ചു തുടങ്ങി. പാവം ഇസ്ഹാക്കിന് മനസ്സിലായില്ല ഈ അനർത്ഥം വന്നത് എന്തുകൊണ്ടാണെന്ന്, ഈ കെടുതി വന്നത് എന്തുകൊണ്ടാണെന്ന്, ഏശാവിന് ഈ അബദ്ധം പറ്റിയത് എന്തുകൊണ്ടാണെന്ന് ഇസ്ഹാക്കിന് മനസ്സിലായില്ല. ഇസ്ഹാക്ക് അത്യന്തം ഭ്രമിച്ചു നടങ്ങി. അടുത്ത വാക്യം, അപ്പോൾ ഇസ്ഹാക്ക് അത്യന്തം ഭ്രമിച്ച് നടങ്ങി, എന്നാൽ വേട്ട തേടി എൻ്റെ അടുക്കൽ കൊണ്ടുവന്നവൻ ആര്? നീ വരും മുമ്പേ ഞാൻ സകലവും തിന്ന് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. മോനെ, നീ വരും മുമ്പേ ഞാൻ സകലവും തിന്ന് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നുവല്ലോ. നേരത്തെ വന്നവൻ അവനെല്ലാ അനുഗ്രഹവും കൊടുത്തു പോയല്ലോ മോനെ എന്ന് പറഞ്ഞു. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്ന് പറഞ്ഞു. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനും ആകും, സംശയമില്ല. അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞു, പൈതൃക അനുഗ്രഹം അവൻ്റെ ശിരസിന്മേൽ വന്നു കഴിഞ്ഞു, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനും ആകും. ദൈവം നിശ്ചയിച്ചതാണ്. ഏശാവ് ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കിയത് ദൈവം കണ്ടതാണ്. അതുകൊണ്ട് യാക്കോബിന് അനുഗ്രഹം പോയി കഴിഞ്ഞിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനുമാകും എന്ന് ഇസ്ഹാക്ക് പറഞ്ഞു. ഏശാവ് അപ്പന്റെ വാക്കുകളെ കേട്ടപ്പോൾ അതിദുഃഖിതനായി ഉറക്കെ നിലവിളിച്ചു. അപ്പാ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് അപ്പനോട് പറഞ്ഞു. അപ്പാ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അവൻ സമയം കഴിഞ്ഞ് നിലവിളിച്ചു. ഏശാവ് അവൻ സമയം കഴിഞ്ഞ് നിലവിളിച്ചു. ഇബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിനെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളു. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ ആരും അഭക്തനായി തീരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, കരുതിക്കൊള്ളുവീൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു. കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോട് അപേക്ഷിച്ചു, തള്ളപ്പെട്ടു. അതാണ് കാണുന്നത്. അപ്പ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് അപ്പനോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് വീണ്ടും 34-ാം വാക്യം വായിക്കാം, ഏശാവ് അപ്പന്റെ വാക്ക് കേട്ടപ്പോൾ അതിദുഃഖിതനായി ഉറക്കെ നിലവിളിച്ചു, അപ്പ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് അപ്പനോട് പറഞ്ഞു. അതിനെ അവൻ, നിന്റെ സഹോദരൻ ഉപായത്തോടെ വന്ന് നിന്റെ അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. ശരി, യാക്കോബ് എന്നല്ലോ അവന്റെ പേര്. രണ്ടു പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു. അവൻ എന്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചു. ഇപ്പോൾ ഇതാ എന്റെ അനുഗ്രഹവും അപഹരിച്ചു കളഞ്ഞു എന്ന് അവൻ പറഞ്ഞു. വാസ്തവത്തിൽ യാക്കോബ് അപഹരിച്ചതല്ല, യാക്കോബ് ജ്യേഷ്ഠാവകാശം തന്ത്രത്തിൽ മേടിച്ചതല്ല, വാസ്തവ യാക്കോബ് അപഹരിച്ചെടുത്തതല്ല, ഏശാവ് കൊടുത്തതാണ്.
ഏശാവ് ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞതാണ്, തന്മൂലം അനുഗ്രഹവും നഷ്ടപ്പെടുത്തിയതാണ്. എന്നാൽ എൻ്റെ അബദ്ധം കൊണ്ടാണ് ഇത് വന്നത് എന്ന് ഏശാവ് ചിന്തിക്കുന്നില്ല. എൻ്റെ സൂക്ഷ്മതക്കുറവുകൊണ്ടും എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ടും ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞതുകൊണ്ടുമാണ് എനിക്ക് അനുഗ്രഹം കിട്ടാത്തത് എന്ന് ഏശാവ് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സോടെ മറന്നു കളയുകയാണ്. സ്വന്തം തെറ്റ് കാണാൻ സമ്മതമല്ല, സ്വന്തം തെറ്റ് മൂടിവെക്കുകയാണ്. അവൻ രണ്ട് പ്രാവശ്യം എന്നെ ചതിച്ചു, ചതിച്ചു രണ്ട് പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു. അവൻ എൻ്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചു. ഇപ്പോൾ ഇതാ എൻ്റെ അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു എന്നവൻ പറഞ്ഞു. നീ എനിക്ക് ഒരനുഗ്രഹവും കരുതി വെച്ചിട്ടില്ലയോ എന്നവൻ ചോദിച്ചു. ഏശാവ് അപ്പനോട് ചോദിച്ചു, അപ്പാ എനിക്ക് നീ ഒരനുഗ്രഹവും കരുതി വെച്ചിട്ടില്ലേ അപ്പാ എന്നവൻ ചോദിച്ചു. ഇസ്ഹാക്ക് ഏശാവിനോട്, ഞാൻ അവനെ നിനക്ക് പ്രഭുവാക്കി. എൻ്റെ മോനെ, നിന്നെ ഒരു ദാസനാക്കി തീർത്തിരിക്കുകയാണ്. അവനെ, യാക്കോവിനെ നിന്റെ പ്രഭുവാക്കി, നിന്റെ നായകനാക്കി ഞാൻ തീർത്തിരിക്കുകയാണ്. ഞാൻ അവനെ നിനക്ക് പ്രഭുവാക്കി. അവൻ്റെ സഹോദരന്മാരെയൊക്കെയും അവന് ദാസന്മാരാക്കി. നിന്നെയും നിന്നോടുകൂടെയുള്ളവരെയൊക്കെയും അവൻ്റെ ദാസന്മാരാക്കി, അവൻ്റെ അടിമകളാക്കി തീർത്തിരിക്കുന്നു. അവന് ധാന്യവും വീഞ്ഞും കൊടുത്തു. അവന് ഞാൻ ധാന്യവും കൊടുത്തു, വീഞ്ഞും കൊടുത്തു. ഇനി നിനക്ക് ഞാൻ എന്ത് തരേണ്ടു മകനെ എന്ന് ഉത്തരം പറഞ്ഞു. എന്റെ മോനെ, ഇനി ഞാൻ നിനക്ക് എന്ത് തരേണ്ടു, എല്ലാം കൊടുത്തു പോയല്ലോ, ഇനി ഞാൻ നിനക്ക് എന്ത് തരേണ്ടു മകനെ എന്ന് പറഞ്ഞു. ഏശാവ് പിതാവിനോട്, ഏശാവ് അപ്പനോട് പറഞ്ഞു, നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂവോ അപ്പ, എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ അപ്പ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം അപ്പ, നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പ, എന്നെയും കൂടി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അവൻ പിന്നത്തിൽ അനുഗ്രഹിപ്പനാഗ്രഹിച്ചു, പിന്നത്തേതിൽ അനുഗ്രഹിപ്പനാഗ്രഹിച്ചു. കണ്ണുനീരോട് അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇത് കൃപയുടെ കാലമാണ്. ഇന്ന് വേണമെങ്കിൽ അനുഗ്രഹം വാങ്ങാം, ഇന്ന് പെട്ടകത്തിൽ കടക്കാം, ഇന്ന് രക്ഷപ്പെടാം. ഇന്ന് നമുക്ക് സമയമുണ്ട്. ഈ ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ നമുക്ക് ഉപയോഗിക്കാം. പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നുണ്ട്, ഇതടഞ്ഞിട്ടില്ല. ഇന്ന് കൃപയുടെ കാലമാണ്. നിങ്ങളാരും പരിഭ്രമിക്കേണ്ട, നിങ്ങളാരും ഭയപ്പെടേണ്ട. അനുഗ്രഹം വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് നീട്ടുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, കൈ നീട്ടി വാങ്ങാം. നിങ്ങൾക്ക് അനുഗ്രഹം, നിങ്ങൾക്ക് യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് വാങ്ങാം. അനുഗ്രഹിപ്പാൻ മനസ്സുള്ളവൻ വന്നിട്ടുണ്ട്, അനുഗ്രഹിപ്പാൻ അധികാരമുള്ളവൻ വന്നിട്ടുണ്ട്. നിങ്ങളിരിക്കുന്നിടത്ത് അവൻ നിങ്ങളുടെ അരികത്തേക്ക് നടന്നെത്തുന്നുണ്ട്, അവൻ നിങ്ങളുടെ അരികത്തേക്ക് നടന്നു വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്വർഗാദി സ്വർഗങ്ങൾ കടക്കുവാൻ വയ്യാത്തവൻ അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന്, അവൻ ബേത്ലഹേം പുൽക്കൂട്ടിൽ പിറന്ന്, ദൈവത്തിന് സ്തോത്രം, അവൻ 33.5 കൊല്ലം ജീവിച്ച്, 3.5 കൊല്ലം പരിശുശ്രൂഷ ചെയ്ത്, അവൻ ഗോകുൽത്തായിലെ കുരിശിൽ അവൻ ഒതുങ്ങിക്കിടന്ന്, അവൻ അരിമത്തക്കാരൻ യൗസേപ്പിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ട്, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത്, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത്. മകനെ, നിന്നെ അനുഗ്രഹിപ്പാൻ നിൻ്റെ അടുക്കിലേക്ക് വരാനാണ്. മകളെ, നിന്നെ അനുഗ്രഹിപ്പാൻ നിൻ്റെ അടുക്കിലേക്ക് വരാനാണ്. നിനക്ക് വേണമോ അനുഗ്രഹം? സ്നേഹിത, നിനക്ക് വേണമോ അനുഗ്രഹം? നിന്നെ അനുഗ്രഹിപ്പാൻ അവനിതാ നിൻ്റെ അരികത്തേക്ക് വന്ന് നിൻ്റെ നേരെ നോക്കുകയാണ്. അവൻ നിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. അവൻ നിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ്, നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളിലേക്ക് നോക്കുകയാണ്. നിങ്ങൾ വ്യർത്ഥമായ വാക്കുകളല്ല കേൾക്കുന്നത്. യേശു ക്രിസ്തു, ഉടയവനായ ക്രിസ്തു, നിങ്ങൾക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഹൃദയത്തിൻ്റെ ഭാവം വീക്ഷിക്കുകയാണ്, നിങ്ങളുടെ ആഗ്രഹം കാണുകയാണ്, അനുഗ്രഹത്തിന് നിങ്ങൾക്ക് കൊതിയുണ്ടോ എന്നും നോക്കുകയാണ്, അനുഗ്രഹം കിട്ടി അടങ്ങൂ എന്നുള്ള നിർബന്ധം നിങ്ങൾക്കുണ്ടോ എന്നും നോക്കുകയാണ്, സ്വർഗീയ അനുഗ്രഹം നിങ്ങൾക്ക് വേണമോ എന്ന് നോക്കുകയാണ്. ഇത്രയും കാലം നീ എല്ലാം നഷ്ടപ്പെടുത്തിയെങ്കിലും, ഇത്രയും കാലമെല്ലാം നീ കളഞ്ഞു കുളിച്ചെങ്കിലും, നിനക്കുള്ള അനുഗ്രഹങ്ങളും അവകാശങ്ങളും എല്ലാം നീ അലക്ഷ്യമാക്കി കളഞ്ഞെങ്കിലും, നിനക്ക് ദൈവം തരാൻ ആഗ്രഹിച്ചതെല്ലാം നീ നഷ്ടപ്പെടുത്തി കളഞ്ഞെങ്കിലും, ഇന്ന് നിനക്ക് പുതിയൊരവകാശം തരാൻ യേശു ക്രിസ്തു ഇപ്പോൾ നിന്റെ അരികിലേക്ക് വന്ന് നിന്റെ സമീപത്വം നിൽക്കുകയാണ്. ദൈവവൈദ്യരെ, ഈ നിമിഷം നീ നഷ്ടപ്പെടുത്തരുത്. യൗവനക്കാരായി ഈ നിമിഷം നീ നഷ്ടപ്പെടുത്തരുത്. സ്നേഹിതായി ഈ നിമിഷം നഷ്ടപ്പെടുത്തരുത്. നിന്റെ അരികത്വം നിൽക്കുന്ന ക്രിസ്തുവിനെ നീ എതിരേൽക്കുക, നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അവനായി നിന്റെ ഉള്ളം നീ തുറക്കുക, അവനോട് നീ വാക്ക് പറയുക, നാഥാ ഇന്ന് മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി, എൻ്റെ യേശുവേ നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുനാഥ നിന്റെ തിരുരക്തം എനിക്ക് വേണ്ടി ചിന്തിയതിനാൽ ഇന്നു മുതൽ യേശുവേ ഞാൻ നിനക്കായി ജീവിക്കും.
നിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കണമേ, കഴിഞ്ഞകാലങ്ങൾ പാപങ്ങൾ ക്ഷമിക്കണമേ, കഴിഞ്ഞകാല ലംഘനങ്ങൾ ക്ഷമിച്ചു തരണമേ, അകൃത്യങ്ങൾ പൊറുക്കണമേ, തിരുരക്തത്താൽ എനിക്ക് മോചനം തരണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. നാഥാ, നിന്റെ തിരുവിലാവിൽ നിന്ന് പൊട്ടിയൊഴുകിയ ചോരയാലും നീരിനാലും എനിക്ക് നീ മോചനം തരണമേ, എന്നെ നീ കഴിവെടിപ്പാക്കണമേ, എന്നെ നിന്റെ മകനും അവകാശീയമാക്കി തീർക്കണമേ, എന്നെ നിന്റെ മകളും അവകാശീയമാക്കി തീർക്കണമേ. നാഥാ, നിന്റെ തൃക്കരവിന്റെ ശിരസിൽ വെക്കണമേ, തിരുരക്തത്താൽ എന്നെ മുദ്രയിടണമേ, എന്നെ നീ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കി രൂപാന്തരപ്പെടുത്തണമേ, എന്റെ മേൽ നിന്റെ തൃക്കരം വെക്കണമേ, ഇരു കരവും എന്റെ ശിരസിൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിപ്പി എന്റെ ദൈവജനമേ, അനുഗ്രഹം വർഷിക്കുകയാണ്, കൃപ പെയ്യുകയാണ്, ദൈവ സ്നേഹം പെയ്തുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ പകരുകയാണ്, പരിശുദ്ധാത്മ നല്ലവരെ നിങ്ങളുടെ മേൽ ഊതുകയാണ്, കൃപയാൽ നിങ്ങളെ നിറയ്ക്കുവാൻ യേശുക്രിസ്തു അരികത്ത് വന്നിരിക്കുകയാണ്, പാപക്കറകൾ കഴുകി തരികയാണ്. വിശ്വാസത്തോടെ യേശുവിനോട് പ്രാർത്ഥിപ്പീൻ, യേശുവേ ഞാനിതാ വരുന്നു, എന്നെ സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. നിന്റെ മക്കളോടവിടുന്ന് ഇടപെടുന്നതിനായി സ്തോത്രം. അപ്പോൾ നിന്റെ സ്നേഹം ഞങ്ങളുടെ മധ്യത്തിൽ പെയ്യുന്നതിനായി സ്തോത്രം. കരുണയുള്ള കർത്താവേ, പരിശുദ്ധാത്മ നൽവരം ഞങ്ങളുടെ മേൽ ഊതുന്നതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ, വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, നിത്യജീവന് വേണ്ടി അവിടുന്ന് ഒരുക്കണമേ, അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി രൂപാന്തരപ്പെടുത്തണമേ, വിശുദ്ധ ജനത്തെ ഉണർത്തണമേ, വിശുദ്ധ ജനത്തെ എഴുന്നേൽപ്പിക്കണമേ, വിശുദ്ധ തലമുറയെ എഴുന്നേൽപ്പിക്കണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശുക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർവിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8:30, ഉച്ചയ്ക്ക് 1:30, രാവിലെ 5:30.